ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ത്രെഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ്, പഴം കൊണ്ടുള്ള പുളിശ്ശേരി. ഇത് നമുക്ക് രണ്ട് രീതിയിൽ വെക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഒഴിച്ചുകറി പോലെയാണ്. നമുക്ക് തിക്കായിട്ടും എടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് രണ്ട് തരത്തിലും വെക്കണേന്ന് പറയാം. ഇപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പഴമാണ്, രണ്ട് നേന്ത്രപ്പഴം. അത് ഞാൻ ചെറുതായി മുറിച്ചതായി ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് അല്പം വെള്ളം ഒഴിക്കുക. ഞാനിവിടെ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പച്ചമുളകാണ് ഇഷ്ടമെങ്കിൽ അതിട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് പഴം ആദ്യം വേവിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു അല്പം തേങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം വരും. അല്പം കുരുമുളക്, അല്പം ചെറുജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. ഇതാ ഇപ്പം നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് തിക്കായിട്ട് ആണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് നമുക്ക് പഴം കയ്യിൽ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ അരക്കുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കരുത്. അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ കൺസിസ്റ്റൻസിൽ കിട്ടില്ല, തേങ്ങ മര്യാദക്ക് അരഞ്ഞ് കിട്ടില്ല. ഏകദേശം ഞാനൊരു 1/2 ലിറ്ററോളം തൈര് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉടച്ചിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതാ ഞാനിപ്പോൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം നേരം ചൂടാകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആവി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. സമയത്ത് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ പുളിശ്ശേരിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി കടുകും കൂടെ വറുത്തിട്ടാൽ നമ്മുടെ പഴം പുളിശ്ശേരി റെഡിയായി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽ മുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. കുറച്ചുകൂടെ കളറ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടുക് വറുത്തത് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പഴം പുളിശ്ശേരി ഇവിടെ റെഡിയായി. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടം എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.